മരിക്കുന്ന കാലം വരെ എനിക്ക് തരല്ലേ അല്ലാ എന്ന ഒരു നല്ല നിയത്തോടെ എല്ലാവരും ഒരു നല്ല സദക്ക എടുത്ത് ഇൻഷാല്ലാ സംഘാടകര ചങ്ങായി ചങ്ങായി പെട്ടെന്ന് ഇൻഷാല്ലാ എല്ലാവരും അൽഹംദുലില്ലാ പെട്ടെന്ന് ഇൻഷാല്ലാ എല്ലാവരും സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا ربي صل عليه وسلم اللهவே ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു നല്ല സദഖ കൊടുക്കുന്നു മുത്തി നബി പറഞ്ഞ ഹദീസ് കേട്ടിട്ട് കൊടുക്കുന്നവരാണ് അല്ലാഹ് അറുത്ത് മുറിക്കുന്ന എല്ലാ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ് ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഈ സദഖ കൊടുക്കുന്നവരുടെ ശരീരത്തിലുണ്ടോ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാ കൈകാലുകൾ വെട്ടിമുറിക്കുന്ന രോഗം കൊടുക്കല്ല അല്ലാ ശരീരം തളർന്ന് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ടവരവസ്ഥ നീ വരുത്തല്ലേ അല്ലാ ആരെല്ലാം മനസ്സറിഞ്ഞു കൊണ്ടൊരു നല്ല സദക്ക കൊടുക്കുന്നു ഭാര്യയും മക്കളും ബന്ധുക്കളും കൂടെ പുറപ്പുകളും മരിച്ചാ മതി എന്ന് ദുആ ചെയ്യുന്നത് വരെ അവരെ നീ എത്തിക്കല്ലേ അല്ലാ എല്ലാവരും മനസ്സറിഞ്ഞിട്ട് ആ പാട്ടയുമായിട്ട് പോയി ചങ്ങാതി എന്ത് മോനെ നീ പതുക്കെ പോയാ മതി കേട്ടോ എല്ലാരുടെ നിന്റെ വെങ്ങട കെട്ടിക്കാനോ വീട് വെക്കാനോ അല്ല അതുകൊണ്ട് ബക്കറ്റ് പിരിവിന് പോകുന്ന ആള് സമാധാനത്തിൽ നിന്ന് എല്ലാവരുടെ കയ്യിൽ നിന്ന് മേടിക്കണം അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ റബീഅത്ത് ബിനു ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന ആറ് ഗുണങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ പറയുന്ന ഗുണങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടടാ ചെറുപ്പക്കാരാ ഈ പറയുന്ന ഗുണങ്ങളെങ്ങാണും നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലോ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നവളാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരിയാകാ നിനക്ക് കഴിയും പെങ്ങള് ഞാനല്ല പറയുന്നത് അനസതങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ നിലനിർത്തൂ എടാ ചെറുപ്പക്കാരാ ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കു പൊന്നുമോനെ അവിടെ അനസതങ്ങൾ പറയുകയാണ് അവിടെ അനസതങ്ങൾ പറയുകയാണ് ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ فكان ربيع بن حسين رضي الله تعالى عنه يعي البصر റബീഅത്ത് ബിനു ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഉണ്ടായിരുന്ന ആറ് ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണം എന്തെന്നറിയുമോ പെണ്ണുങ്ങളെ കണ്ടാല് തല താഴ്ത്തി നടക്കുമായിരുന്നടാ ചെറുപ്പക്കാരാ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കില്ലായിരുന്നു അല്ലാഹുവേ ഹറാം കാണുന്നതിന് തൊട്ട് തന്റെ കണ്ണിനെ സൂക്ഷിക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുകയാ ഹുസൈം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാറില്ല അതാവിടുന്ന് ചരിത്രം പറയുന്നു പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആ കണ്ണ് അപ്പ തന്നെ ഇങ്ങ് താഴ്ത്തും പെണ്ണുങ്ങളുടെ ശരീരത്ത് നോക്കാറില്ല അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കാറില്ലായിരുന്നു റബീഅത്ത് ബിനു ഹുസൈം റളിയല്ലാഹു തആല അൻഹു പെണ്ണുങ്ങൾ വിചാരിച്ചിരുന്നത് ഈ ചെറുപ്പക്കാരന് കണ്ണ് കാണില്ല എന്ന് വിചാരിച്ചിരുന്നേ റബീഅത്ത് ബിനു ഹുസൈമിനെ അവിടുത്തെ നാട്ടിലെ പെണ്ണുങ്ങൾ വിചാരിച്ചിരുന്നു ഈ ചെറുപ്പക്കാരൻ അന്ധനാണെന്ന വിചാരിച്ചിരുന്നേ കാരണം പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാറില്ല പെണ്ണുങ്ങൾ പറയുമായിരുന്നു അന്ധനായ അവിടെ നിന്ന് റബിയ വരുന്നു അന്ധനായ റബിയ വരുന്നു എന്ന് പെണ്ണുങ്ങൾ പറയും അത്രയ്ക്കും അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച ചെറുപ്പക്കാരൻ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കാണെങ്കിൽ ഇല്ലാതെ പോയതും അത് തന്നെയാ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ നോക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാഹു തന്നിരിക്കുന്ന ഈ കണ്ണുണ്ടല്ലോ
ആ കണ്ണുകൊണ്ട് അല്ലാഹ് ഇഷ്ടപ്പെടാത്ത കാര്യം നീ നോക്കാൻ പാടില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മളാടെങ്കിലും പടച്ചവനെ ഇന്ന് അന്യ പുരുഷനെ നോക്കുന്ന പെണ്ണുങ്ങളാണ്, അന്യ പെണ്ണിന്റെ ഔറത്ത് കണ്ടുകൊണ്ട് ആസ്വദിക്കുന്ന ചെറുപ്പക്കാരാ. മോനെ അത് പാപമല്ലേടാ, നിന്റെ ദീനന്തേ പഠിപ്പിച്ചത്, നിന്റെ ദീനന്തേ പഠിപ്പിച്ചത് മരിച്ച അന്യ പെണ്ണിന്റെ മയ്യത്ത് കാണാൻ പാടില്ല. നമ്മുടെ ദീൻ എന്താ പഠിപ്പിക്കേണ്ടത്? മരിച്ചുപോയ അന്യ പെണ്ണിന്റെ മയ്യത്ത് പോലും ആണുങ്ങൾ കാണാൻ പാടില്ല. ആണുങ്ങളുടെ മയ്യത്ത് പെണ്ണുങ്ങൾ കാണാൻ പാടില്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇന്നിപ്പോ ആരോടാ ഉസ്താദ് ഇത് പറയണേ? ഇരിക്കണ ചെറുപ്പക്കാര് ചോദിക്കും, ഉസ്താദെ ഇതൊക്കെ ഇപ്പൊ എല്ലാരും കാണുന്നല്ലേ, അന്യ പെണ്ണിന്റെ മുഖത്ത് എല്ലാരും നോക്കാറുണ്ട്, അന്യ പെണ്ണുങ്ങളുടെ ഔറത്തി എത്രയോ പേര് കാണുന്നുണ്ട്, ഇതൊക്കെ ഒരു പാപമാണോ ല്ലേ, ഇതൊക്കെ ഒരു പാപമാണോ? എന്റെ പ്രിയപ്പെട്ടവരെ ചോദിക്കും, ഉസ്താദ് ഇപ്പൊ ടി വി കാണുന്നവരുണ്ടല്ലോ, വീടിന്റെ അകത്ത് വേങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഹാജിയാരും കാണും, ഹജ്ജിന് പോയവനും കാണും, ഉംറയ്ക്ക് പോയവനും കാണും, വഴുതു പറയുന്നവനും കാണും, പള്ളിയിലെ ഉസ്താദും കാണും, പള്ളിയിലെ പ്രസിഡന്റും കാണും, സെക്രട്ടറിയും കാണും, എല്ലാരും കാണും. ഇത് വല്ല തെറ്റുവാണോ? ഇത് വല്ല തെറ്റുവാണോ? അരപ്പാവാടിയിട്ടുണ്ട്, ഒരു പെണ്ണ് പാട്ട് പാടുന്നു, ആടുന്നു, കാണുന്നതിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഒരു പെണ്ണ് റോഡിൽ കൂടെ ശരീരം തുറന്നിട്ടുകൊണ്ട് നടക്കുന്നു, നോക്കുന്നതിൽ പാപം ഇല്ലല്ലോ. ഇതൊരു പാപമായിട്ട് ആരും കരുതുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നത് തെറ്റാണ്. ഇന്നത്തെ സമൂഹം അതൊരു തെറ്റായിട്ട് കാണുന്നില്ല. പെണ്ണുങ്ങളെ തന്നെ അന്യ പുരുഷന്റെ ഔറത്ത് കാണുന്നു, അതൊരു തെറ്റാണോ ഉസ്താദ് ഇതൊക്കെ ചെയ്ത്, ഇതൊക്കെയാണോ പറയേണ്ടത്? ചോദിക്കുന്നവരുണ്ട്. ആരാ പറഞ്ഞത് ഇത് സിമ്പിളാണ്? ആരാ പറഞ്ഞ ഇത് നിസാര പാപമാണെന്ന്? ആരാ നിനക്ക് പഠിപ്പിച്ചെന്ന് ഇതൊരു നിസാര തെറ്റാണെന്ന് ആരാ പറഞ്ഞെന്നേ? താടി വെച്ച ഹാജിയാരും തഴമ്പുള്ള ഹാജിയാരും വീട്ടിൽ ടി വി മേടിച്ച് വെച്ചിട്ട് കുടുംബസമേതം കാണുക, 24 മണിക്കൂർ കയ്യിൽ തസ്ലിയും പിടിച്ച് ഹിജാബ് ഇട്ടടക്കണ ഉമ്മായും ടി വിയുടെ മുന്നിൽ ഇരുന്നിട്ട് അന്യ പുരുഷൻ ഔറത്ത് മുട്ടിന് മുകളിലുള്ള വസ്ത്രം ധരിച്ചിട്ട് നടക്കണ കാണുക. എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊന്നും പാപമായിട്ട് ആരും കരുതുന്നില്ല, ഇതൊന്നും തെറ്റായിട്ട് ആരും കരുതുന്നില്ല. എങ്കിലും നിനക്കതിന്റെ ഭവിഷ്യത്ത് അറിയാഞ്ഞിട്ടാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര വാട്സപ്പിലും മൊബൈലിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കയറിയിട്ട് വീടിന്റെ റൂമിന്റെ അകത്ത് ഇരുന്നിട്ട് അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്നവന് ഇതൊരു ചെറിയ തെറ്റാണെന്ന് കരുതിയോ? ഇതൊരു ചെറിയ തെറ്റാണെന്ന് നീ കരുതിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ ഞാൻ പറയാം. എന്റെ പ്രിയമുള്ള സഹോദരിമാരോട്, അന്യ പുരുഷന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്ന പെങ്ങള് അല്ലാഹുവിനെ കാണണ്ട കണ്ണല്ലേ പൊന്നുമോള്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇതൊരു പാപമല്ല എന്ന് കരുതുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അന്യ പെണ്ണുങ്ങളുടെ ശരീരം കാണുന്ന ചെറുപ്പക്കാരോട്, അന്യ പുരുഷന്റെ ശരീരം കാണുന്ന പെണ്ണന്മാരോട് ഇത് പാപമല്ല എന്ന് കരുതികെട്ട് നടക്കുന്നവരോട് നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് കൂടെ അതാ ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തിങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യുകയാണ്. മഹാനായ മഹാനപുരകൾ അവിടെ നിന്ന് നോക്കുമ്പോ എന്താണ് ഈ ചെറുപ്പക്കാരൻ വിളിച്ചു പറയുന്നതെന്നറിയുമോ? അല്ലാഹുമ്മ അഖ്രിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ദുആ ചെയ്യുന്നു, അല്ലാ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നാഥാ എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ റബ്ബേ.
പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. എന്താണ് പറയുന്നത്? അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ തമ്പുരാന്. എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത്. എന്റെ കൂടപ്പുറപ്പിന്റെ അവസ്ഥ എനിക്ക് വരുത്തരുത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് കാണുമ്പോ ഈ മഹാൻ അവിടുന്ന് ചോദിക്കുന്നു, മോനെ നീ എന്തിനാ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? എന്താണ് നിന്റെ സഹോദരങ്ങൾക്ക് സംഭവിച്ചത്? അവിടെ നിന്ന് ചോദിക്കുകയാണ്, എന്തിനാണ് നീ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ പള്ളിയിൽ 40 കൊല്ലം ബാങ്ക് പിടിച്ച മനുഷ്യരാ, എന്തൊരു പ്രതിഫലവാ സഹോദരാ. ഇന്ന് വഴുതന് വരുന്നതിന് മുമ്പ് ഇവിടെ ഞാനൊരു പാവപ്പെട്ട ഉപ്പാനെ കാണാൻ പോയി. 40 കൊല്ലം അല്ലാന്റെ പള്ളിയിൽ ബാങ്ക് പിടിച്ച മനുഷ്യനാ, റബ്ബേ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എല്ലും തോലുമായിട്ട് വീടിന്റെ അകത്ത് കിടക്കുന്നുണ്ട്. കാണാ പോയപ്പോഴും പടച്ചവനെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണേ. സഹോദരാ, എത്ര വലിയ ഭാഗ്യമാണെന്നറിയുവോ? അല്ലാഹുടെ പള്ളിയിൽ ബാങ്ക് പിടിക്കുന്ന മനുഷ്യന് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ആ ബാങ്ക് പിടി ിരുന്നെങ്കിലോ പള്ളിയുടെ പ്രസിഡന്റാകാ മത്സരിക്കില്ല, പള്ളിയിലെ സെക്രട്ടറി ആകാ മത്സരിക്കില്ലോ, പള്ളിയിലെ ഖതീബാകാ നടക്കില്ലോ. ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിലോ അല്ലാഹുടെ പള്ളിയിൽ ബാങ്ക് വിളിക്കാ മത്സരിക്കുമായിരുന്നു ചെറുപ്പക്കാരാ. കാരണം മുത്തുനബി പറഞ്ഞത് എന്തെന്നറിയുമോ? സഹാബാ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ജനങ്ങളെ കടന്നു വരുമ്പോ രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുമോ? സഹാബാ, 40 കൊല്ലം ബാങ്ക് വിളിച്ച ഒരു ഹാജിയാരെ ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ പേരെന്താ അറിയോ? എന്താ? അൽഹംദുലില്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. എന്താ ഇവർ രണ്ടുപേരും ഇങ്ങോട്ട് പോണിപ്പ? ഒന്ന് വിട്ടുകാരുടെ ചങ്ങായിമാരെ പതുക്കെ ഒന്ന് ഓടിക്കണ്ട, അവര് പൊക്കോളും. ബിസ്മില്ലാ, അവര് പൊക്കോട്ടെ. അൽഹംദുലില്ലാഹ്. ആ അസ്ഹാബുൽ കൗഫിന്റെ കൂടെ കാവലിരുന്ന നായി നാളെ സ്വർഗത്തില്ല. ആ യോഗമെങ്കിലും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഏഴുവള്ളത്തി കഴുകേണ്ട സാധനമാ. പരലോകത്ത് ഉയർന്നു നിൽക്കും. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് പള്ളിയിലെ ഖതീബിനല്ല, പള്ളിയിലെ കമ്മിറ്റിക്കാർക്കല്ല, പിന്നെ ആർക്കാ? അല്ലാഹുടെ പള്ളി ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന്. അല്ലാഹുടെ പള്ളി ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ, ആ മനുഷ്യനാണ് ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന മഹാൻ. അദ്ദേഹം അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് നായി കൂവാറുണ്ട്. എന്തുകൊണ്ട്? എന്തുകൊണ്ട് പറഞ്ഞങ്ങാതിമാരെ? എന്തുകൊണ്ട് ബാങ്ക് വിളിക്കണ സമയത്ത് നായി കൂവും? എന്തേ? ശൈത്താൻ ഇറങ്ങി ഓടുന്നത് കണ്ടിട്ട് കൂവുന്നതാ ഇല്ലേ? ബാങ്ക് വിളിക്കണ സമയത്ത് പള്ളിയിൽ നിന്ന് ശൈത്താൻ ഇറങ്ങി ഓടും, എന്തുകൊണ്ട്? ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരു ചരിത്രം ഓടുന്നു പറയുന്നുണ്ട്, ബാങ്ക് വിളിക്കണ സമയത്ത് ശൈത്താൻ ഇറങ്ങി ഓടുന്നതിന്റെ കാരണം ബാങ്ക് വിളിക്കുന്ന ശബ്ദം. ഇവിടത്തെ പള്ളിയിൽ ഇവിടത്തെ മുഅദ്ദിൻ സാഹിബ് ബാങ്ക് വിളിക്കുമ്പോ ഈ ദുനിയാവിലെ എന്തെല്ലാം വസ്തുക്കള് ആ ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? മനുഷ്യനാകട്ടെ, മൃഗങ്ങളാകട്ടെ, വൃക്ഷങ്ങളാകട്ടെ, കല്ലുകളാകട്ടെ, മണൽത്തരികളാകട്ടെ, എന്തെല്ലാം വസ്തുക്കള് ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇവര് ഈ വസ്തുക്കൾ മുഴുവനും നാളെ അല്ലാന്റെ കോടതിയിൽ വരുമ്പോ ഇവര് മുഴുവനും പറയും, പടച്ചവനെ ഈ മനുഷ്യൻ ബാങ്ക് വിളിക്കുന്നത് ഞാൻ കേട്ടു തമ്പുരാനെ, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കല്ല, ഈ മനുഷ്യന് നീ സ്വർഗം കൊടുക്കല്ല എന്ന് നാളെ സർവചരാചരങ്ങളും അല്ലാഹുവിനോടും അതിനു വേണ്ടി സാക്ഷി നിൽക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. അല്ലാഹുടെ പള്ളിയിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഈ ലോകത്തുള്ള ഏതൊക്കെ വസ്തുക്കൾ കേട്ടിട്ടുണ്ടോ അത് മുഴുവനും നാളെ അല്ലാഹുവിനോട് പറയും, പടച്ചവനെ ശഫാഅത്ത് ചെയ്യും, അല്ലാഹുവേ ഞാൻ കേട്ട് പടച്ചവനെ ബാങ്ക് വിളിക്കുന്നത്, ഈ മനുഷ്യനെ നീ പുറത്തു കൊടുക്ക്, സ്വർഗം കൊടുക്ക്. എല്ലാരും പറയും,
ശൈത്താൻ കേട്ടാലോ, ബാങ്ക് വിളിക്കുന്നത് ശൈത്താൻ കേട്ടാ ശൈത്താൻ ആൾ അള്ളാഹുവിനോട് പറയേണ്ടി വരും, ഈ മനുഷ്യൻ ബാങ്ക് വിളിക്കുന്നത് ഞാൻ കേട്ട് തമ്പുരാനെ സ്വർഗം കൊടുക്കുക, അത് കേൾക്കാതിരിക്കാൻ വേണ്ടി ഇവൻ ഓടുന്നത്. ചരിത്രം പറയുകയാ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ചെറുപ്പക്കാരൻ പറയുന്നു, അള്ളാന്റെ പരിശുദ്ധമായ കഴബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന പടച്ചവനെ, എനിക്ക് ഈമാനുള്ള മരണം തരണേ, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത്. അള്ളാന്റെ കഴബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്യുന്നത് കണ്ടപ്പോ മഹാനബ്രകളാ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാ, എന്താണ് നിന്റെ സഹോദരങ്ങൾക്ക് സംഭവിച്ചത്, നീ ഇങ്ങനെ ദുആ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, തങ്ങള് എന്റെ മൂത്ത ജേസനുണ്ടല്ലോ, അള്ളാടെ പള്ളിയില് ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു, 40 വർഷമാണ് ബാങ്ക് വിളിച്ചത്, 40 കൊല്ലമാണ് ബാങ്ക് വിളിച്ചത്, അവസാനം മരണസമയം എടുത്തു. സകറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ മരണത്തിന്റെ സമയമെടുത്തു, എന്നോട് പറഞ്ഞു, മോനെ ഖുർആൻ എടുത്തുകൊണ്ട് വരാ, ഞാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്നോട് എടുത്തുകൊണ്ട് വരാ പറഞ്ഞു. ഞാൻ ചിന്തിച്ചു, അല്ലാ 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യനാണല്ലോ, അവിടെ നിന്ന് ഖുർആൻ ഓതി മരിക്കാനായിരിക്കും തമ്പുരാര്. ഞാൻ അവിടെ നിന്ന് വളരെ സന്തോഷത്തോടെ അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് എന്റെ സഹോദരന്റെ കയ്യിൽ കൊണ്ടുകൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എനിക്കതിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട് ഖുർആൻ വലിച്ചു കീറി വലിച്ചെറിയുകയാ, എനിക്കതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അവിടെ നിന്ന് വലിച്ചെറിയുകയാണ്. അവിടെ നിന്ന് പറയുന്നു, തങ്ങള് എന്റെ ജ്യേഷ്ഠന്റെ അവസാനം മോശമായിരുന്നു, അവിടുത്തെ മരണം മോശമായ മരണമായിരുന്നു. തങ്ങള് എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനുണ്ടല്ലോ, അതേ പള്ളിയിൽ തന്നെയാണ് ബാങ്ക് വിളിച്ചത്, 10 വർഷം എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനും ബാങ്ക് വിളിച്ചു, ആ ജ്യേഷ്ഠന്റെയും മരണം മോശമായിരുന്നു. അള്ളാന്റെ പള്ളിയില് ബാങ്ക് വിളിച്ചിരുന്ന എന്റെ രണ്ട് കൂടപ്പിറപ്പുകളുടെയും മരണം മോശമായ മരണമായിരുന്നു, അവരുടെ ആക്കിബത്ത് മോശമായി. തങ്ങളെ അതേ പള്ളിയിൽ തന്നെയാണ് ഞാനും ബാങ്ക് വിളിക്കുന്നത്, അതേ പള്ളിയിൽ തന്നെയാണ് ഞാനും ബാങ്ക് വിളിക്കുന്നത്, പേടിയാണ് തങ്ങളെ, പേടിയാണ് തങ്ങള്, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത്. അതിനാണ് ഞാൻ കഴബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് അല്ലാഹുവിനോട് പൊട്ടിക്കരന്നുകൊണ്ട് ദുആ ചെയ്യുന്നത്. മഹാനവരുകൾക്ക് വല്ലാത്ത അത്ഭുതമായി, എന്തുകൊണ്ടാണ് ഇവരുടെ മരണം മോശമായത്, ഇവരുടെ ആക്കിബത്ത് മോശമായത്, ഇവരെന്ത് പാപം ചെയ്തതിന്റെ പേരിലാണ്. എന്റെ പ്രിയമുള്ള സഹോദര, അവര് കള്ളു കുടിക്കുന്നവരായിരുന്നില്ലോ, അവര് കഞ്ചാവടിക്കുന്നവരായിരുന്നില്ലോ, അവര് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരായിരുന്നില്ലോ, അവര് വ്യഭിചരിക്കുന്നവരായിരുന്നില്ലോ, അവര് പലിശ തിന്നുന്നവരായിരുന്നില്ലോ, അവര് നിസ്കരിക്കാത്തവരായിരുന്നില്ലോ, അവർ അല്ലാഹുവിനെ മറന്ന് നടന്നവരായിരുന്നില്ലോ, പിന്നെ അവരുടെ അവസാനം മോശമാകാനുള്ള കാരണം എന്താ? ഈ സദസ്സിലിരിക്കുന്ന മുസ്ലിമേ, ഇത് നിന്റെ ഹൃദയത്തിൽ എഴുതി വെക്കാറുള്ള ചരിത്രമാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ടിവി കാണുന്ന ഉമ്മ, സീരിയല് കാണുന്ന ഉമ്മ, അന്യപുരുഷന്റെ ഔറത്ത് കാണുന്ന ഉമ്മ, അന്യപുരുഷന്റെ ശരീരം കാണുന്ന പെങ്ങളോ, വാട്സപ്പിലൂടെ വൃത്തികേടുകൾ പരസ്പരം ഷെയർ ചെയ്യുന്ന ചെറുപ്പക്കാരാ, ഇവർ രണ്ടുപേരുടെയും ആക്കിബത്ത് മോശമാകാറുള്ള കാരണമെന്തെന്നറിയുമോ? ആ ചെറുപ്പക്കാരനോട് മഹാനവരുകൾ ചോദിക്കുന്നു, മോനെ നിന്റെ സഹോദരങ്ങൾക്ക് വല്ല ദുശീലവുമുണ്ടായിരുന്നോ? നിന്റെ കൂടപ്പിറപ്പുകൾക്ക് വല്ല മോശമായ സ്വഭാവവും ഉണ്ടായിരുന്നോ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ രണ്ട്
സഹോദരങ്ങൾക്ക് ഒരേ ഒരു ദുശീലമുണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്ന ഒരു ദുശീലം ഏതെന്നറിയോ? നിനക്കുള്ള ദുശീലമാടാ ചെറുപ്പക്കാര, വാപ്പാ നിനക്കുള്ള ദുശീലമാണ്, പെങ്ങളെ നിനക്കുള്ള ദുശീലമാണ്. അവരുടെ രണ്ടുപേരുടെയും ദുശീലം എന്തെന്നറിയോ? അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവം എന്റെ രണ്ട് സഹോദരങ്ങൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം അവരുടെ മരണം മോശമായത്. അങ്ങനെ ഒരു ഗതി ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ. ചെറുപ്പക്കാരാനുസാരമല്ലടോ അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നത്, അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്നത്, അതൊരു നിസാര പാപമല്ല പെങ്ങള്, അതൊരു നിസാര തെറ്റല്ല. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് പറഞ്ഞു മരിക്കണമെന്ന് നിനക്ക് മോഹമുണ്ടോ? നിർത്തിക്കോ നിന്റെ ഈ ദുശീലം, നിർത്തിക്കോ. അവിടെന്ന് പറയുകയാണ് ബഹുമായുറാണ്, അവിടെന്ന് പറയുന്ന തങ്ങള് എന്റെ രണ്ട് സഹോദരന്മാർക്ക്, അവിടെന്ന് പറഞ്ഞു കൊടുക്കുക എന്റെ രണ്ട് ജ്യേഷ്ഠന്മാർക്ക് ഒരു ദുശീലം ഉണ്ടായിരുന്നു. എന്താ ദുശീലം? അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കുണ്ടല്ലോ, അഞ്ചു നേരം നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും, ദുഹാ നിസ്കരിക്കും, സുന്നത്ത് നോമ്പ് പിടിക്കും, ടി വിയുടെ ഫ്രണ്ടിൽ പോയിരുന്ന് സിനിമയും സീരിയലും കാണും. ഉമ്മായി നോക്കിയ താത്താമാരെ കണ്ടിട്ടുണ്ടോ? ഫർദയും ഇട്ട്, ഹിജാബും ഇട്ട്, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ മജ്ലിസിൽ നൂറിനുണ്ട്, വഅദിനുണ്ട്, സ്വലാത്തിനുണ്ട്, എല്ലാത്തിനുമുണ്ട്, ടിവിയുടെ ഫ്രണ്ടിലുമുണ്ട്. അല്ലാഹു കാത്തിരിച്ചിക്കുമാറാകട്ടെ. രക്ഷപ്പെടുമെന്നാ നമ്മൾ കരുതിയേ, നമ്മൾ രക്ഷപ്പെടുമെന്നാ കരുതിയേ. അത് നിസ്സാര പാപമല്ല, അത് പാപം തന്നെയാണ്. മഹാനായ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുന അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹു 95 വയസ്സങ്ങാണ്ടായി, 92 95 വയസ്സായി. അല്ലാഹുടെ പള്ളിക്ക് കത്തിരുന്നിട്ട് എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കരയ, അള്ളാഹു അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, പടച്ചവനെ അള്ളാഹുവേ, അബൂ ഹുറൈറ തങ്ങൾ എല്ലാരും പള്ളിയിൽ നിന്ന് പോയതിന് ശേഷം ഒറ്റയ്ക്ക് പള്ളിക്ക് കത്തിരുന്നിട്ട് ദുആ ചെയ്യും. ഒരു ചെറുപ്പക്കാരനാ ഇങ്ങനെ താമസിച്ച പള്ളിയിൽ വന്നെ, ഒരു ചെറുപ്പക്കാരൻ താമസിച്ച് പള്ളിയിൽ വന്നപ്പോ അബൂ ഹുറൈറ തങ്ങൾ പള്ളിക്ക് കത്തിരുന്നിട്ട് ദുആ ചെയ്യുന്നു, അള്ളാഹുവേ വ്യഭിചാരത്തിനെ തൊട്ട് നീ എന്നെ കാക്കണേ നമ്പുരാനെ, വ്യഭിചാരം എന്ന് പറയുന്ന പാപത്തിനെ തൊട്ട് എന്നെ കാക്കണേ നമ്പുരാനെ. ഈ ചെറുപ്പക്കാരൻ അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, തങ്ങളെ 95 വയസ്സായി, എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാലും നിങ്ങളെ കൊണ്ട് പറ്റൂല, വയസ്സായില്ലേ പ്രായമായില്ലേ, നിങ്ങൾക്ക് വ്യഭിചരിക്കണമെന്ന് വിചാരിച്ചാലും നിങ്ങളെ കൊണ്ട് പറ്റൂല, പിന്നെ എന്തിനാ ഇങ്ങനെ ദുആ ചെയ്യണേ? ആ സമയത്ത് അബൂ ഹുറൈറ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ അല്ലാന്റെ ഖുർആൻ പറഞ്ഞത് ലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ, അതിലേക്ക് അടുക്കുക പോലും ചെയ്യില്ലെന്ന് അല്ലാഹു പറഞ്ഞു. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നു വ്യഭിചാരം എന്ന് പറഞ്ഞ ആണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യ ഭാഗങ്ങൾ പരസ്പരം ചേരുന്നതിനാണ് വ്യഭിചാരം എന്ന് പറയുന്നത് എന്ന് നമ്മൾ കരുതി, അതിനല്ല വ്യഭിചാരം എന്ന് പറയണേ. അത് വ്യഭിചാരത്തിന്റെ ഏറ്റവും അവസാനം. എന്റെ ചെറുപ്പക്കാര അന്യ പെണ്ണിന്റെ ശരീരം കാണൽ കണ്ണിന്റെ വ്യഭിചാരം, അന്യ പെണ്ണിന്റെ ശരീരം കാണൽ കണ്ണിന്റെ വ്യഭിചാരം. കണ്ട് ആസ്വദിച്ചോ? ഒറ്റയ്ക്ക് റൂമിന്റെ അകത്തിരുന്ന് വാതരടച്ചിട്ട് നല്ലതൊക്കെ കണ്ടോ? നാളെ അള്ളാന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഈ കണ്ണിന്റെ അകത്ത് നരകത്തിന്റെ ഈയം ഉരുക്കി അള്ളാഹു ഒഴിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ കണ്ണിന്റെ അകത്തോട്ട് ഒഴിച്ചു തരും. സീരിയലും സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കണ വാപ്പായി ഉമ്മായൊക്കെ കണ്ടോ, നിന്റെ കണ്ണിന്റെ അകത്തേക്ക് ഈയങ്ങിട്ട് ഉരുക്കിയിട്ട് നാളെ കൈകാലുകൾ കെട്ടിയിട്ടിട്ട് മലക്ക് ഒഴിച്ചു തരും. അല്ലാഹു കാത്തിരിച്ചുമാറാകട്ടെ. കൈയുടെ വ്യഭിചാരം അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് കൈയുടെ വ്യഭിചാരം, മോശമായ കാര്യം പറയൽ നാവിന്റെ വ്യഭിചാരം. മണിയറ രഹസ്യം വരെ പറയുക അബുവിനോട്,
കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയറയ്ക്കകത്ത് നടന്നത് സിനിമാ കഥ പറയണ പോലെ കാമുകന് പറഞ്ഞു കൊടുക്കും. നാവിന്റെ വ്യഭിചാരം, വൃത്തികേടുകൾ കേൾക്കുന്നത് ചെവിയുടെ വ്യഭിചാരം, കാമുകയെ കാണാൻ നടക്കല് കാലിന്റെ വ്യഭിചാരം, ഹൃദയം കൊണ്ട് മോശമായി ചിന്തിക്കൽ ഹൃദയത്തിന്റെ വ്യഭിചാരം. അപ്പൊ വ്യഭിചാരം പല വിഭാഗമുണ്ട്. അതിന്റെ ഏറ്റവും അവസാനമാണ് ശാരീരികമായി ബന്ധപ്പെടുക എന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്കപ്പർ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കണ്ണിന് സൂക്ഷിക്ക്, കേടാ അല്ലാഹനെ പേടിക്കണം, അള്ളാനെ ഭയന്ന് ജീവിക്ക്. പടച്ചു ഇതെല്ലാം കാണുന്നില്ലേ, അല്ല ഇതെല്ലാം കാണുന്നില്ലേ, എന്ത് നീ അള്ളാനെ കുറിച്ച് ചിന്തിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, മരിക്കണ്ടേടാ, അള്ളാന്റെ മുന്നിലേക്ക് കടന്നു പോകണ്ട. അല്ലാതെ ആള് കൂടുമ്പോ അവസരം കിട്ടുമ്പോ ചാടിക്കേറ, അങ്ങനല്ല. ചെറുപ്പക്കാരെ, എത്രയോ ചെറുപ്പക്കാരുടെ ചരിത്രം അള്ളാഹുവിന് എത്രയോ മനോഹരമായ ചരിത്രങ്ങൾ നിനക്ക് പഠിക്കാനുണ്ട്. മഹാനായ സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആലാ അൻഹു, ഉമർ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ഉമർ തങ്ങൾക്ക് വലിയ ഇഷ്ടമാ. ആ ചെറുപ്പക്കാരന് ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാ. കാരണം എന്തെന്നറിയോ? അഞ്ചു വക്കത്ത് ബാങ്ക് വിളിക്കുമ്പോ അല്ലാടെ പള്ളിക്ക് കത്തുണ്ടാകും ആ ചെറുപ്പക്കാരൻ. അഞ്ചു വക്കത്ത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയുടെ ഒന്നാമത്തെ സഫിലുണ്ടാകും ഈ ചെറുപ്പക്കാരൻ. അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് അവനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞു. ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട്, നിസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ വീട്ടിലേക്ക് നടന്നു പോകാം. നല്ല ഈന്തപ്പന മരങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഇരുട്ടുള്ള ഒരു ഭാഗത്തു കൂടെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പെണ്ണ് എല്ലാ ദിവസവും ഓനെ നോക്കി വെച്ചിരിക്ക. ഇവനെ വളയ്ക്കാൻ വേണ്ടി ഒരു പെണ്ണ് ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷെ ഈ ചെറുപ്പക്കാരൻ അള്ളാഹുവിനെ പേടിച്ചടക്കണ ചെറുപ്പക്കാരനാ. അവസാനം എന്തൊക്കെ ചെയ്തിട്ടും ഇവൻ തന്റെ പരിധിയിലേക്ക് വരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഇശാ നമസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇരുട്ടത്തുകൂടെ നടന്നു പോകുമ്പോ ഈ പെണ്ണൊരു മരത്തിന്റെ ചുവട്ടിൽ പതുങ്ങി നിന്നു. ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരുമ്പോ കയറി കെട്ടി അങ്ങ് പിടിച്ചു. ആ ചെറുപ്പക്കാരൻ തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ട് ഈ പെണ്ണ് പറയുകയാണ്, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, നീ എന്റെ മോഹമൊന്ന് സാധിച്ചു തരുമോ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുമോ? ആരും അറിയില്ല, ആരും കാണില്ല, പടച്ചവനെ ഒരു യുവത്വത്തിന്റെ നിലവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് യാചിക്കുമ്പോ അല്ലാ ചെറുപ്പക്കാരൻ ചെയ്തതെന്തെന്നറിയോടാ പൊന്നുമോനെ? അവിടെ പൊട്ടിക്കരയുകയാണ്, അല്ലാഹുവേ ഞാൻ നരകത്തിലായി പോയല്ലോ, ഞാൻ വ്യഭിചാരിയായി പോയല്ലോ, ഞാനൊരു പാപിയായി പോയല്ലോ. അവിടെ പൊട്ടിക്കരഞ്ഞങ്ങ് ബോധം കെട്ട് താഴെ വീഴുകയാ. ഒരു പെണ്ണ് തന്റെ ശരീരത്ത് പിടിച്ചിട്ട് ആഗ്രഹം സാധിപ്പിച്ചു തരാ യാചിക്കുമ്പോ അവിടെ വ്യഭിചാരിയായി പോയെന്ന് കരുതിയിട്ട് അല്ലാഹനെ കുറിച്ച് പേടിച്ചിട്ട് അവിടെ നിന്ന് തലകെട്ടതാ തലകറങ്ങി താഴെ വീഴുകയാണ്. പെണ്ണവിടെ ഇട്ടിട്ട് ഓടി രക്ഷപ്പെടുകയാണ്. ചെറുപ്പക്കാരൻ ബോധമില്ലാതെ വഴിയിൽ കിടക്കുന്നു. അവസാനം വഴിയാത്രക്കാര് കണ്ടു, അവിടെ നിന്ന് ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. പ്രായം ചെന്ന ബാപ്പാടെ മുന്നിൽ തന്റെ പൊന്നാര മകനെ കൊണ്ടുവന്ന് കിടത്തി. ബോധം തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിക്കുന്ന, മോനെ എന്താണ് നിനക്ക് സംഭവിച്ചത്? വാപ്പാ എന്റെ ദുനിയാവും ആഹ്റമും പോയി വാപ്പാ, ഞാൻ വ്യഭിചാരിയായി പോയി വാപ്പാ, ഞാൻ തെറ്റുകാരനായി പോയി വാപ്പാ. ചെറുപ്പക്കാരൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാ, എല്ലാം പറഞ്ഞു കൊടുത്തു. ഒരു പെണ്ണ് പാതിരാത്രിയിൽ എന്റെ ശരീരത്ത് കയറി പിടിച്ചു. വാപ്പ എവിടെന്ന് പറഞ്ഞു, മോനെ നീ അങ്ങോട്ട് പിടിച്ചതല്ലോ, ആ പെണ്ണ് ഇങ്ങോട്ട് പിടിച്ചതാണല്ലോ. നിന്റെ പൊന്നുമോ തെറ്റുകാരനല്ല, നിന്റെ പാപം അല്ലാഹു പുറത്തു തരും, നീ അല്ലാഹനെ പേടിച്ചിട്ട് മടങ്ങിയവനാണല്ലോ. വാപ്പ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും പൊന്നുമകനെ കരച്ചില നിർത്തുന്നില്ല. വീടിനകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. അവസാനം പാന് പേടിയായി. എന്തു പറഞ്ഞിട്ടും നിന്റെ പൊന്നാര മകന്റെ കരച്ചില് തീരുന്നില്ല. അതെന്ന് പറഞ്ഞു വാപ്പ,
ഇതിന്റെ മസല ഉമർദങ്ങളോട് ചോദിക്കൂ, ഉമർദങ്ങളോട് ചോദിക്കൂ, എങ്കിലേ എനിക്ക് സമാധാനമാകൂ. അവസാനം ബാപ്പ ഉമർദങ്ങളുടെ മുന്നിൽ പോയി നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്തു. ഉമർദങ്ങളും പറഞ്ഞു, തെറ്റു പെണ്ണിന്റെ ഭാഗത്താ, അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് അവിടെ പറയുമ്പോ ബാപ്പ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, തന്റെ പൊന്നാര മകന്റെ മയ്യിത്ത ചെറുപ്പക്കാരാ, ന്യൂയറിന്റെ രാത്രികളിൽ പടച്ചവനെ കറങ്ങി നടക്കുന്ന യുവത്തവ് അന്യ പെണ്ണിന്റെ ശരീരം കാണുമ്പോ അവളുടെ കൂടെ കൂടാൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരാ, അവിടെയും ഇവിടെയും പോയിട്ട് ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് പല പരിപാടികളും നടത്തുന്ന പെങ്ങള്, അല്ലാഹുവേ ഒരു പെണ്ണ് തന്റെ ശരീരത്തിൽ പിടിച്ചു, വ്യഭിചാരിയായി പോയി, എന്റെ ദുനിയാവും ആശ്രമം നഷ്ടപ്പെട്ടു പോയി, പേടിച്ച് നിലവിളിച്ചിട്ട് നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു കിടക്കുന്ന പൊന്നാര മകന്റെ മയ്യത്താണ് ബാപ്പ കാണുന്നത്.